ഈയൊരു മഹാമാരിയുടെ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാ പിന്നെ ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ. ടോക്ക് മാർക്കറ്റ് ആപ്പ്. 100,000 കുടുംബങ്ങളെ കുടിയിറക്കിക്കൊണ്ടും 25,000 വീടുകൾ തകർത്തും LDF സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന കേരയിൽ അർദ്ധ അതിവേഗ പദ്ധതിക്കെതിരെ UDF വിവിധ കേന്ദ്രങ്ങളിൽ നിൽപ്പു സമരം സംഘടിപ്പിച്ചു. കെ മുരളീധരൻ MP സമരം ഉദ്ഘാടനം ചെയ്തു. ഇഷ്ടപ്പെട്ട പല സ്ഥാപനങ്ങളും ഒഴിവാക്കുന്നു. നമ്മുടെ ക്രാഫ്റ്റ് ലൈൻ ഒഴിവാക്കിയപ്പോ നേരെ തീറ്റ് വഴിക്കായി. അപ്പോ അവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ കുടിയൊഴിപ്പിച്ചു. ശരിക്കും പറഞ്ഞാൽ 10,000 കുടിയൊഴിപ്പിച്ചു. അശാസ്ത്രീയമായിട്ട് രീതി ആണ് ഈ പ്രോജക്റ്റ് ഉണ്ടാക്കി. പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് ഇപ്പോൾ വായിച്ചു. പിന്നെ എന്തിനാണ് കല്ലിടാൻ വരുന്നതിനാണ്? ഇങ്ങനെ കമ്പനി ഏൽപ്പിച്ചിരിക്കുക, കമ്പനിയുടെ ട്യൂബി വാങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കലക്ഷൻ സഹായിക്കാം, അതിനു വേണ്ടിയിട്ടുള്ള ഏർപ്പാടാണ്. പക്ഷേ ഇത് കല്ലിട്ടാത്ത കുഴപ്പമെന്താ? പിന്നെ അവിടെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ നിന്ന് ഉഴുത് കഴിക്കാൻ പറ്റില്ല. ഒരു പെട്ടിക്കട പോലും അവിടെ കെട്ടാൻ പറ്റില്ല, വിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന ഒരു വികസനവും അതിനോട് UDF ചോദിക്കാൻ സാധിക്കും. UDF കാലത്ത് പദ്ധതിയാണ് ഞാനൊക്കെ വിളിച്ചത്, അല്ലാതെ ഇവരുടെ ഈ പദ്ധതിയാണ്. അതിനാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 67,000 കോടി രൂപ മുതൽ മുടക്കിയാണ് പാത നിർമ്മിക്കുന്നത്. 130 കിലോമീറ്റർ ദൂരം നെൽപ്പാടങ്ങളും തണ്ണീർത്തടങ്ങളും നികത്തിയും സാമൂഹിക പാരിസ്ഥിതിക ആഘാത പഠനങ്ങൾ നടത്താതെയുമുള്ള പദ്ധതി കേരളത്തെ സർവനാശത്തിലേക്ക് നയിക്കും. പാത കടന്നുപോകുന്ന പ്രദേശത്തെ ജനങ്ങളോടും ജനപ്രതിനിധികളോടും യാതൊരു ചർച്ചയും നടത്താതെയാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. കുടിയിറക്കപ്പെടുന്നവരുടെ വാക്ക് കേൾക്കാൻ പോലും തയ്യാറാകാത്ത സർക്കാരിനെതിരെയാണ് UDF സമരം. സർക്കാർ നിലപാട് തിരുത്തിയില്ലെങ്കിൽ വൻ പ്രക്ഷോഭങ്ങൾക്ക് UDF നേതൃത്വം നൽകുമെന്നും ഇവർ വ്യക്തമാക്കി. കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ അശാസ്ത്രീയമായ ഒരു വികസന പദ്ധതി ഇടതുപക്ഷ ഗവൺമെന്റ് പ്രഖ്യാപിക്കുകയും 1,000,000 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള ഒരു ഏർപ്പാടിലേക്ക് ഈ ഗവൺമെന്റ് നീങ്ങുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇതുപോലെ എല്ലാ പ്രദേശങ്ങളിലും കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ പ്രദേശങ്ങളിലും നിൽപ്പ് സമരമാണ്. അനാവശ്യമായി വിശേഷിച്ച് തീരദേശത്തെ ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്ന, അവരെ കുടിയൊഴിപ്പിക്കുന്ന ഈ ഒരു 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 മൃഗീയമായ സമീപനം, ഞാൻ മൃഗീയമെന്ന് സൂചിപ്പിക്കുന്നത് ഇവിടെ വികസനത്തിന് 67,000 കോടി രൂപയാണ് പറയുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അപ്പം ഈ 67,000 കോടി എവിടുന്ന അന്താരാഷ്ട്ര കമ്പനികൾ അത്തരം സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി? കേരളത്തിൻ്റെ വികസനമാണെങ്കിൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഗവൺമെൻറ് പദ്ധതി പറഞ്ഞു. അതിനേതാണ്ട് 10-12,000 കോടി രൂപ അത് പകുതി സെൻട്രൽ ഗവൺമെൻറ്റും പകുതി കേരള ഗവൺമെൻറ്റുമാണ്. അപ്പോൾ ആ ഒരു പദ്ധതിയാകുമ്പോൾ ഇതിൻ്റെ 1/4 പോലും ആഘാതമുണ്ടാകും. എല്ലാ മൂസാക്ക, നിങ്ങളിതേടിയ തിരക്കിട്ട് പോന്ന്. ഞാൻ സാധനം മേടിക്കുവേ, മാർക്കറ്റ് വരെ ഒന്ന് പോണോ? ഈ കൊറോണ കാലത്ത് ആടിയോ പിടിയും ക്യൂ നിക്കണോ നിങ്ങള്? ഞാനും കാളപ്പാട്ടിന് ഇപ്പോ വീട്ടിലിരുന്ന് മൊബൈലിലൂടെയാ സാധനം എല്ലാം മേടിക്കുന്നത്. അല്ലേ കളുപ്പാ, ആയും തിന്ന സംഭവോ? ഇന്ത്യ ഫോണില് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ടോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്താ മതി. വടകരയിൽ ആദ്യമായിട്ടാ ഇങ്ങനത്തെ ഒരു ആപ്പ് വരുന്നത്. ഇന്നലെ ആപ്പിളിന് നല്ലൊരു ഓഫർ ഉണ്ടായിരുന്നു, കിലോന് 32 രൂപ ആയിട്ടാ ഞാൻ വാങ്ങി. ഇഞ്ചു പറഞ്ഞ മാർക്കറ്റില്ലേ, ആപ്പിൾ മാത്രമേ കിട്ടൂ? ഫ്രൂട്ട്സും പച്ചക്കറികളും ഇറച്ചും മീനും എല്ലാം കിട്ടൂ. വളരെ വില കുറവില് ഫ്രീയായിട്ട് സാധനങ്ങൾ പൊരയിലെത്തിച്ചേരുമ്പോ നമ്മളെന്തിനാ നേരിട്ട് പോന്ന്? ഈ ഒരു മഹാമാരിയുടെ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നതാ ഏറ്റവും നല്ലത്. എന്നാ പിന്നെ ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ. ടോക്ക് മാർക്കറ്റ് ആപ്പ്.